ഉത്സവങ്ങളുടെ തീരമാണ് കേരളം. അത്തരം ഉത്സവങ്ങളിൽ ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല. ദേവിയെ ധ്യാനിച്ചുകൊണ്ട് സ്ത്രീകൾ ഇടുന്ന ഈ ആറ്റുകാൽ പൊങ്കാല ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഉത്സവമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ ആറ്റുകാൽ ഉമ്മയുടെ കഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ജസ്റ്റ് ലൈക്ക് ദിസ്. തമിഴിലെ ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ നായികയാണ് കണ്ണകി. കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ കണ്ണകി എന്ന അതിസുന്ദരിയെ വിവാഹം ചെയ്തു. കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ സന്തോഷത്തോടെ ഇരുവരും ജീവിച്ചു വരികയായിരുന്നു. ഇതിനിടെ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരുമായി പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ തൻ്റെ സ്വത്തെല്ലാം മാധവിക്ക് വേണ്ടി ചിലവാക്കുകയും അങ്ങനെ സ്വത്തെല്ലാം നഷ്ടമായി കഴിഞ്ഞതും മാധവി കോവലനെ ഉപേക്ഷിക്കുകയും ചെയ്തു. കണ്ണകി തൻ്റെ ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു. അപ്പോൾ കോവലൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയും തിരികെ വന്ന ഭർത്താവിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. അവർ വീണ്ടും സന്തോഷ ജീവിതം നയിച്ചു വന്നു. തൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടതോടെ കോവലന് ഇനിയുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനായി പണത്തിന് ആവശ്യം വന്നു. ഇതറിഞ്ഞ കണ്ണകി താൻ വിലമതിച്ചിരുന്ന പവിഴം നിറഞ്ഞ ചിലങ്ങ കോവലന് കൊടുത്ത് വ്യാപാരം തുടങ്ങാൻ പറഞ്ഞു. വ്യാപാരം നടത്താനായി കോവലനും കണ്ണകിയും മധുരയിൽ പോയി. അക്കാലത്ത് മധുര ഭരിച്ചിരുന്നത് പാണ്ഡ്യ രാജാവായ നെടുഞ്ചേലിയൻ ആയിരുന്നു. നിർഭാഗ്യവശാൽ ആ സമയത്ത് രാജ്ഞിയുടെ ചിലങ്ങ മോഷണം പോയിരുന്നു. കണ്ണകിയുടെ ചിലങ്ങയും രാജ്ഞിയുടെ ചിലങ്ങയും കാഴ്ചയിൽ ഒരുപോലെയായിരിക്കുന്നതിനാൽ കണ്ണകിയുടെ ചിലങ്ങ നിൽക്കാനെത്തിയ കോവലനെ പിടികൂടുകയും വധശിക്ഷ നൽകുകയും ചെയ്തു. തൻ്റെ ഭർത്താവിൻ്റെ മരണവാർത്ത അറിഞ്ഞ കണ്ണകി രാജസന്നിധിയിലേക്ക് പാഞ്ഞെത്തി. തൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായി തൻ്റെ പക്കലിരുന്ന മറ്റൊരു ചിലങ്ങ എടുത്ത് നിലത്തെറിഞ്ഞു. അതിൽ നിന്നും വിലമതിപ്പുള്ള പൗരങ്ങൾ ചിതറി. രാജ്ഞിയുടെ ചിലങ്ങ എറിഞ്ഞപ്പോൾ അതിൽ നിന്നും മുത്തുകളും. ഇത് കണ്ട് തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി രാജാവും രാജ്ഞിയും പശ്ചാത്താപത്താൽ നീറി മരിച്ചു. കോപത്താൽ ജ്വലിച്ചിരുന്ന കണ്ണകി മധുര നഗരം ചുട്ടരിയട്ടെ എന്ന് ശപിച്ചു. ഈ ശാപം ഫലിക്കുകയും ചെയ്തു. അങ്ങനെ തീയിൽ വെന്ത നഗരത്തിൽ കനത്ത ആൾനഷ്ടമുണ്ടായി. ശേഷം മധുരയിലെ ദേവതയായ മധുര മീനാക്ഷി അമ്മയുടെ അപേക്ഷ അനുസരിച്ച് കണ്ണകി തൻ്റെ ശാപം പിൻവലിച്ചു. കണ്ണകിക്ക് മോക്ഷം ലഭിച്ചു. അങ്ങനെ കണ്ണകി കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയും ഇതിനിടയിൽ ഒരു ബാലികയുടെ രൂപം ധരിച്ച് കിള്ളിയാറിൻ്റെ സമീപത്ത് നിന്നു. ആ സമയത്ത് അതുവരെ പോയ മുള്ളുവീട്ടിൽ കാരണവർ ആ ബാലികയെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ വീടെത്തിയപ്പോൾ ബാലിക അപ്രത്യക്ഷമായി. നടന്നതെന്താണെന്ന് മനസ്സിലാവാതെ കാരണവർ കിടക്കാൻ പോയി. ശേഷം സ്വപ്നത്തിൽ ദേവിയെ കാണുകയും താനാണ് ബാലികയെ വന്നതെന്നും ദേവി പറഞ്ഞു. കാവിൻ്റെ അടുത്തായി മൂന്ന് വരകൾ കാണാമാകുമെന്നും അവിടെ തനിക്കായി ഒരു ക്ഷേത്രം പണിയണമെന്നും പറഞ്ഞു. പുലർച്ചെ കാരണവർ ചെന്ന് നോക്കിയപ്പോൾ ആ വരകൾ കാണുകയും അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു. അതാണ് നമ്മളിന്ന് കാണുന്ന ആറ്റുകാൽ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. അങ്ങനെ ദേവി ആറ്റുകാലമ്മ എന്നറിയപ്പെടുകയും വർഷത്തിൽ ഒരു ദിവസം ആറ്റുകാലമ്മയ്ക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കുകയും ചെയ്തു. ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം കണ്ണകിയുടെ കഥ തോറ്റം പാട്ടായി പാടുകയും ചെയ്യുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.